Good afternoon. Welcome back to HSS English Classroom. തൊട്ടു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇംപ്രൂവ് ചെയ്യാൻ 10 കാരണങ്ങൾ എന്ന ടൈറ്റിൽ. അതിന്റെ കമന്റ് ബോക്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യണം, ഏത് രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യണം, എന്തുകൊണ്ടാണ് മാർക്ക് നഷ്ടമാകുന്നത് തുടങ്ങിയ ധാരാളം ആശങ്കകൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചിരുന്നു. ചിലതിനൊക്കെ അതിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങളും ഇംഗ്ലീഷ് നന്നായി മാർക്ക് സ്കോർ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും ആ റിപ്ലൈ കമന്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ മാർക്ക് നഷ്ടമാകുന്നത് എന്നതിനെ കുറിച്ചാണ്. പലപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളാണ് ഇംഗ്ലീഷിൽ മാർക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. അത്തരം ചില പ്രധാന കാരണങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സമ്മറി പഠിക്കാൻ പറഞ്ഞിരുന്നു. സമ്മറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നേരത്തെ മറ്റ് വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠത്തിന്റെ സമ്മറിയും അതോടൊപ്പം തന്നെ ഐ വിൽ ഫ്ലൈ എന്ന പാഠത്തിന്റെ സമ്മറിയും ഈ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് പരീക്ഷയിൽ അപ്ലൈ ചെയ്യേണ്ടത്, പഠിച്ച സമ്മറി അതേപടി എഴുതിയാൽ ആ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പഠിച്ച സമ്മറി അതേപടി എഴുതണോ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ജുഡീഷ്യസായി നാം ആ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഉദാഹരണ സഹിതമുള്ള വിശദീകരണം ഈ വീഡിയോയിൽ തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി തന്നെ പരീക്ഷ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പല വിദ്യാർത്ഥികൾക്കും മാർക്ക് നഷ്ടപ്പെടാനിടയാക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, പല വിദ്യാർത്ഥികൾക്കും മാർക്ക് നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം ക്വസ്റ്റ്യൻ നന്നായി വായിക്കാത്തതാണ്. ക്വസ്റ്റ്യന് 2 ഭാഗങ്ങളുണ്ട്. ഒരു ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്നാണ് അതിന് പറയേണ്ടത്. അതിന്റെ അവസാന ഭാഗത്തായാണ് നാം എന്ത് ആണ് എഴുതേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഭാഗം. ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ നന്നായി വായിക്കാതെ ഉത്തരം എഴുതാൻ തയ്യാറായി കഴിഞ്ഞാൽ നാം എഴുതുന്ന ഉത്തരം വളരെ തെറ്റായി തീമാറ്റിക് എറർ ആയി മാറാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്ന ആൻസർ പേപ്പറുകൾ വാല്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് നന്നായി എഴുതാൻ അറിയാമെന്ന് മറ്റ് ആൻസേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഈ പല ആൻസറുകളും തെറ്റായി പോകുന്നുണ്ട്. ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ ആണെങ്കിൽ A+ നഷ്ടപ്പെടാൻ വരെ ഇത് ഇടയാക്കുന്നുണ്ട് എന്ന കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായി, ഇക്കഴിഞ്ഞ വർഷത്തിൽ വന്ന ഒരു ചോദ്യമാണ് അനലൈസ് ചെയ്യുന്നത്, ഉദാഹരണ സഹിതം കാണിക്കുന്നത്. ഇൻ ദ സ്റ്റോറി ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ് ദ റൈറ്റർ ടെൽസ് എസ് അബൌട്ട് ദ ഫേസ്റ്റ് വിക്ടറി ഇൻ ദ ലൈഫ് ഓഫ് ദ യങ് സീഗൾ. The helping hand for the maiden flight was extended by his mother. Have you not received such support in your life too? Narrate your experience in a paragraph. Nam ee his first flight enna paadathinte summary nannayi manasilakkiittundu ennu vicharikkuka. Ee chodyam kaanumba thanne nalla santoshathodu koodi njan padicha karyam vannittundu. Appo his first flight aa paadathil parnjirikkunna ആ പക്ഷി പറക്കുന്നതിന് വേണ്ടി
നടത്തുന്ന അതിന്റെ ശ്രമങ്ങളും അതിന്റെ വിജയവും ഒക്കെ നിങ്ങൾ വളരെ വ്യക്തമായി എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒരു മാർക്കോ അരമാർക്കോ കിട്ടിയെങ്കിലായി ആ സ്റ്റോറി അതേപടി എഴുതി വെക്കുകയാണെങ്കിൽ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിന്റെ അവസാന ഭാഗത്തുള്ളതാണ് ഇതിന്റെ ചോദ്യമായി നാം കണക്കാക്കേണ്ടത്. നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. അതിന് തൊട്ട് മുമ്പിലത്തെ സെന്റൻസും കൂടെ നോക്കുക. ഹാവ് യു നോട്ട് റിസീവ്ഡ് സച്ച് സപ്പോർട്ട് ഇൻ യുവർ ലൈഫ് ടു. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സപ്പോർട്ട് സീഗളിന് കിട്ടിയതുപോലെ കിട്ടിയിരിക്കാമല്ലോ. നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. അപ്പോ നിങ്ങളുടെ അനുഭവമാണ് ഇവിടെ വിശദീകരിക്കേണ്ടത്. പകരം നിങ്ങൾ സീഗളിന്റെ അനുഭവമാണ് വിശദീകരിക്കുന്നതെങ്കിൽ അത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി പരിഗണിക്കപ്പെടില്ല. അത് കാരണം നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പല ചോദ്യങ്ങളും കഥയിലെ തീമുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെടുത്തി മറ്റ് കാര്യങ്ങളായിരിക്കും. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ, അല്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാൽ നാം പഠിച്ച സമ്മറി ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമുക്ക് വിദഗ്ധമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് സത്യം. അല്പം ശ്രദ്ധിച്ച് ചിന്തിച്ച് എഴുതണമെന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിച്ച ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠത്തിന്റെ സമ്മറി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ സീഗൾ ഹു ട്രൈസ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദ സീഗൾ ഈസ് എ ഫ്രൈറ്റ് ടു ഫ്ലൈ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഹിസ് പാരന്റ്സ് എൻകറേജ് ഹിം. ഹി വാസ് എലോൺ ഓൺ ദ റിഡ്ജ് ആൻഡ് വാച്ച്ഡ് ഹിസ് പാരന്റ്സ് ടീച്ചിങ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ് ഓൺ എ പ്ലാറ്റൂ ഓപ്പോസിറ്റ് ടു ഹിം. ഹി ബിക്കേം വെരി ഹംഗ്രി. ഹിസ് പാരന്റ്സ് പ്രോംപ്റ്റഡ് ഹിം ടു ഫ്ലൈ. ഹിസ് മദർ കെയിം നിയർ ഹിം ഫ്ലൈയിങ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ഇൻ എ ബീക്ക്. ദ യങ് സീഗൾ വാണ്ടഡ് ടു ഈറ്റ് ഇറ്റ് ആൻഡ് ജംപ്ഡ് ടുവേർഡ്സ് ഇറ്റ് ആൻഡ് വാസ് ഫോഴ്സ്ഡ് ടു ഫ്ലാപ് ഹിസ് വിങ്സ് ടു പ്രിവെന്റ് ഹിംസെൽഫ് ഫ്രം ഫാളിംഗ് ഡൗൺ. ദസ് ഹി ലേൺ ടു ഫ്ലൈ. Through this story of birds, the writer conveys the moral, namely the importance of having self-confidence and self-reliance and the role of parents in molding the character of the young ones. ഈ സമ്മറി പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരം ചോദ്യം വന്നാലും ഈ സമ്മറിയിലുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ് എന്നാണ്. നമ്മുടെ പാരന്റ്സ് നമ്മെ സഹായിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റായി നമ്മുടെ പാരന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്ത, അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ഹെൽപ്പിംഗ് സിറ്റുവേഷനെ നമുക്ക് ഒരു ചെറിയ പാരഗ്രാഫിലാക്കി എഴുതാവുന്നതാണ്. പക്ഷേ മിക്ക വിദ്യാർത്ഥികൾക്കും ഈ റിസോഴ്സിന്റെ അഭാവമുണ്ടാവും. എന്താണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ നമുക്കൊരു 60 വാക്കുകൾ 70 വാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നാം പഠിച്ചിരിക്കുന്ന ഈ സമ്മറി നമുക്ക് വളരെ വിദഗ്ധമായി അതിൽ ഉപയോഗപ്പെടുത്താം. എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ ഒന്ന് വായിച്ച് പറയാം. ആൻസർ എഴുതുമ്പോൾ നാം ഇതിന്റെ സമ്മറിയുടെ തുടക്കം മുതൽ എഴുതി തുടങ്ങാതെ The seagull is afraid to fly because of the lack of confidence. His parents encourage him. He was alone on the ridge and watched his parents teaching his brothers and sisters the art of flying. When he became hungry, he became very hungry. His parents prompted him to fly. It was his mother who came near him, flying with a piece of fish in her beak. തുടങ്ങിയ ഭാഗങ്ങൾ അവിടെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് അതോട് ചേർത്ത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ. മൈ പാരന്റ്സ് ഓൾസോ ഹെൽപ്ഡ് മീ ഇൻ മെനി സച്ച് സിറ്റുവേഷൻസ്. ഐ റിമെമ്പർ വൺ സച്ച് ഇൻസിഡന്റ് വെൻ ഐ വാസ് ഇൻ 8th standard. ഐ വാസ് വെരി പുവർ ഇൻ മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഒരു റിവാർഡ് ഓഫർ ചെയ്തു. ആ റിവാർഡ് ഓഫർ ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് നിങ്ങൾ SSLC A+ വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള രൂപത്തിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആ തരത്തിൽ, സ്വിമ്മിങ് ഞാൻ വളരെ മോശമായിരുന്നു, അങ്ങനെ എന്റെ ഫാദർ അല്ലെങ്കിൽ മദർ എന്നെ പോണ്ടിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് എന്നെ പ്രോംപ്റ്റ് ചെയ്തു, എന്നെ കുറച്ച്
ഉപദേശിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് നീന്താൻ പഠിക്കാൻ പറ്റിയത് എന്റെ പേരൻസിന്റെ ഹെൽപ്പ് കൊണ്ടാണ് എന്ന രൂപത്തിൽ നമുക്ക് അത് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഏത് ചോദ്യം വരികയാണെങ്കിലും ആ ചോദ്യത്തിനനുസരിച്ച് നാം പഠിച്ച സമ്മറി ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ബുദ്ധിപൂർവം നിങ്ങൾ പഠിച്ച സമ്മറി ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. പല കുട്ടികളും വന്ന് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ സമ്മറി നന്നായിട്ട് പഠിച്ചു, ഉത്തരം നന്നായിട്ട് എഴുതി, പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. പലപ്പോഴും കാരണം ഇതായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടെ ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഫസ്റ്റ് കൂൾ ഓഫ് ടൈം, 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം പൂർണ്ണമായും വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണം. പല വിദ്യാർത്ഥികളും ഈ സമയം പാഴാക്കുന്നതായി കാണാറുണ്ട്. വളരെ ശ്രദ്ധാപൂർവം മനസ്സിരുത്തി കൂൾ ഓഫ് ടൈം എന്നുള്ള പദം തന്നെ, അല്ലെങ്കിൽ ആ ഫ്രൈസ് തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷൻ റിലീവ് ചെയ്യാനും വളരെ മനസ്സിനെ ശാന്തമാക്കാനും കിട്ടുന്ന ഒരവസരമാണ്. അതേപോലെ തന്നെ ആൻസർ പ്ലാൻ ചെയ്യാനും കിട്ടുന്ന ഒരു അവസരമാണ് ആ കൂൾ ഓഫ് ടൈം. ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ കൃത്യമായി എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ തന്നെ രണ്ടാമത്തെ വായനയിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നന്നായി ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഈ പാഠമോ അല്ലെങ്കിൽ അടുത്ത പാഠമോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 2 പേജ് 3 പേജ് എസ്സേ എഴുതാനുള്ള കഴിവുണ്ട്, പക്ഷേ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 4 മാർക്കിന് എഴുതാനാണ്. പല വിദ്യാർത്ഥികളും ചെയ്യുന്നത് അവർ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഈ 4 മാർക്കിനുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എഴുതി വെക്കുന്നു. അതുകൊണ്ട് 0.5 മാർക്ക് പോലും കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല വിദ്യാർത്ഥികളും, മിടുക്കികളായ വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മറ്റ് ആൻസേഴ്സ് എഴുതാനുള്ള വിലപ്പെട്ട സമയം നഷ്ടമാവുകയും അതുവഴി A+ നഷ്ടപ്പെട്ടു പോകുന്നവർ മാത്രം 10% വരും എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അനുഭവം. അത് മനസ്സിലാക്കി എല്ലാ വിദ്യാർത്ഥികളും ആൻസേഴ്സ് എത്ര നിങ്ങൾക്കറിയാമെങ്കിലും, അതിന് എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് എത്ര സ്ട്രെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിലും വളരെ വിദഗ്ധമായി വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 60 വേർഡ്സിൽ ഒതുക്കണം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് 60 വേർഡ്സ് എന്ന് പറഞ്ഞാൽ 1/2 പേജ് എഴുതണോ, 3/4 പേജ് എഴുതണോ, 1 പേജ് എഴുതണോ എന്നുള്ള സംശയം ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ 60 വാക്കുകൾ എന്ന് പറയുന്നത് 1/4 പേജ് 1/2 പേജ് അല്ലെങ്കിൽ 3/4 പേജിന്റെ അടുത്തേ വരൂ. ഇത് പേജിന്റെ അളവ് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പലരും പല രീതിയിലാണ് എഴുതുന്നത്. അവർ കൊടുക്കുന്ന സ്പേസിംഗ്, അതുപോലെ ലൈൻ, ഇപ്പോൾ ലൈനുള്ള ആൻസർ ഷീറ്റാണ് വരുന്നത്, അതുകൊണ്ട് ആ പ്രശ്നമില്ല. അവരുടെ സ്പേസിംഗും അവരുടെ എത്ര വലുപ്പത്തിലാണ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ടതുകൊണ്ടാണ് വേർഡ്സ് പറയുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് നോക്കാവുന്നതേയുള്ളൂ. നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതി അതിലുള്ള വാക്കുകൾ എണ്ണി നോക്കാവുന്നതാണ്. എന്ന് വെച്ച് 60 എന്ന് പറഞ്ഞാൽ 60 കൃത്യമായിട്ട് വേണമെന്ന് നിർബന്ധമില്ല. 50 ആയാലും 70 ആയാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്കൊരു ധാരണ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ വാക്കുകൾ എണ്ണി നോക്കാവുന്നതാണ്. ഐ എന്നതും ഓൺ എന്നുള്ളതും പ്രിപ്പോസിഷനും ഇറ്റ് എന്നുള്ളതും എല്ലാം ഒരു വേർഡിൽ കണക്ക് കൂട്ടാവുന്നതാണ്. അങ്ങനെയുള്ള 60 വേർഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി 5 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ പലപ്പോഴും അതിൽ കൊടുത്തിട്ടുണ്ടാവും 75 വേർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, 60 വേർഡ്സ് 3/4 പേജ് ആണെങ്കിൽ എന്താണ് 75 വേർഡ്സ്, 75 വേർഡ്സ് എത്രത്തോളം വരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഇനി 6 മാർക്കിന്റെ ചോദ്യം, അത് 80 വാക്കുകളിലാണ് എഴുതാൻ വേണ്ടി സാധാരണ ചോദിക്കുന്നത്. 1 പേജ് 1.5 പേജ് വരെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതിൽ കൂടുതൽ യാതൊരു കാരണവശാലും എഴുതരുത്. എഴുതരുത് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള ചോദ്യത്തിന് ശ്രദ്ധാപൂർവം ക്വസ്റ്റ്യൻ വായിച്ച് വളരെ ജുഡീഷ്യസ് ആയിട്ട് ആൻസർ എഴുതേണ്ട വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുക വഴി നിങ്ങൾ A+ നഷ്ടമാക്കുന്നു, ഹൈ സ്കോർ നഷ്ടമാക്കുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ 8 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പിന്നെ ഉണ്ടാവുക. 120 വാക്കുകളിലാണ് 8 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. 120 വാക്കുകൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ആവറേജ് എഴുതുന്ന കുട്ടി 2 പേജ് അല്ലെങ്കിൽ 2 പേജ് വേണ്ടതുള്ളൂ, 2.5 പേജ് വരെ പോകാം. അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, വലിയ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇത്തരത്തിൽ ചോദിക്കുന്നത്.
അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കുറെ പാരഗ്രാഫായി തിരിച്ച് ഇൻട്രഡക്ഷൻ ഒക്കെ വളരെ ഭംഗിയായി എഴുതി നല്ലൊരു കൺക്ലൂഷനും അതിന്റെ ഇടയ്ക്ക് ഒരു മൂന്നോ നാലോ പാരഗ്രാഫ് ഒക്കെ ആക്കി ഭംഗിയായിട്ട് എഴുതാൻ 120 വാക്കുകൾ 140 വാക്കു വരെയൊക്കെ പോകാം, കുഴപ്പമില്ല. ഇനി അവസാനം നിങ്ങൾക്ക് സമയം കൂടുതലുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ വളരെ ഭംഗിയായി എന്താണ് എഴുതുന്നതിനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെ പറയാം, ഹൈ സ്കോർ വാങ്ങുന്ന ആളുകൾ ടോപ്പേഴ്സിന് ഏറ്റവും മാർക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു ഏരിയയാണ് അവർ ടൈം മാനേജ്മെന്റിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ഈ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ നേടേണ്ടതാണ്. അത് നിങ്ങൾക്ക് നല്ല ബോധ്യം അതിനെക്കുറിച്ച് ഉണ്ടാവേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. മൂന്നാമത്തെ പോയിന്റ് രണ്ടാമത്തതുമായിട്ട് അല്പം ബന്ധപ്പെട്ടത് തന്നെയാണ്, ഒമിഷനാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ പറഞ്ഞ ഈ ടൈം ചില ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് സമയം കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് കാരണം പലരും വെപ്രാളത്തിലാവുകയും അങ്ങനെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് മിസ്സാവുകയും ചെയ്യുന്നു. 6 മാർക്കിന്റെയോ അല്ലെങ്കിൽ 8 മാർക്കിന്റെയോ പലപ്പോഴും മിസ്സാവുന്നത് 6 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഒക്കെയാണ്. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ മിസ്സായാൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് A+ കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. ആ 6 മാർക്ക് പൂർണ്ണമായി പോയി പിന്നെ നിങ്ങൾക്കുള്ളത് 74 മാർക്ക് മാത്രമാണ്. അതിലാണ് നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടേണ്ടത്. അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം എഡിറ്റിംഗ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഗ്രാമർ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യനൊക്കെ പൂർണ്ണമായി മാർക്ക് വാങ്ങുന്നവർ വളരെ വളരെ കുറവാണ്. അത് കാരണം ഒരു ക്വസ്റ്റ്യൻ മിസ്സാകുന്നത് നിങ്ങളുടെ A+ നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുമെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മിസ്സാക്കരുത്. സമയം ഉണ്ടാക്കി വീണ്ടും നിങ്ങൾ റീവിസിറ്റ് ചെയ്ത് എത്ര എണ്ണം എഴുതി എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. ടോപ്പേഴ്സിന് വേണ്ടിയാണ് ഇത് പ്രത്യേകം പറയുന്നത്. അതേപോലെ തന്നെ ഫെയിലാകാൻ സാധ്യതയുള്ള ആളുകൾക്കും എല്ലാവർക്കും തന്നെ ഗ്രേഡ് നഷ്ടമാകാനും ഒക്കെ കാരണമാകുന്നത് പലപ്പോഴും ഒമിഷനാണ് അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് മിസ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. പലപ്പോഴും വാല്യൂ ചെയ്യുമ്പോൾ വളരെ വിഷമം ഉണ്ടാകാറുണ്ട്. നന്നായി എല്ലാ ചോദ്യവും എഴുതി വെച്ചിട്ടുണ്ട്. ആ ബാക്കി കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം കൂടി തന്നെ ഏതാണ്ട് 68 മാർക്കൊക്കെ എത്തുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമായി ഒഴിവാക്കിയത് കൊണ്ട് പിന്നെ 70 സ്കോർ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന സ്ട്രഗിൾ ചെയ്യുന്ന അധ്യാപകരെ ധാരാളം കാണാറുണ്ട്. പല ഗ്രൂപ്പിലും വാല്യൂ ചെയ്യുമ്പോൾ ആ അനുഭവം പല അധ്യാപകരും പങ്കുവെക്കുന്നുണ്ട്. അത് കാരണം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങൾ പരീക്ഷ. ഈ പരീക്ഷയെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ സമീപിക്കണം. ഈ പറഞ്ഞതുപോലെ ഒമിഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നാലാമത്തെ കാര്യം, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ഇതും വളരെ പ്രധാനമാണ്. ചിലർ പല പേപ്പേഴ്സും വളരെ ചില സ്കൂളിൽ നിന്ന് വരുന്ന പേപ്പേഴ്സ് ഒക്കെ തന്നെ അവർക്കറിയാവുന്നത് മാത്രം നന്നായിട്ട് അറിയാവുന്നത് മാത്രം എഴുതി വെച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് തിരിഞ്ഞു നോക്കാതെ അറ്റൻഡ് ചെയ്യാതെ വിടുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഒരു ധാരണ വെച്ച് വല്ലതൊക്കെ എഴുതി വെച്ചാൽ തന്നെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യന് 1 മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. 1 മാർക്ക് മിക്കവാറും എല്ലാ ആളുകളും വെറുതെ ഇട്ടുതരുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് ആ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ വെറുതെ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ ചെയ്യുന്നത് നമ്പർ ഇട്ട് വെക്കലാണ്. നമ്പർ ഇട്ട് വെച്ച് മാർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വേറെ വിഷയങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്പർ ഇട്ട് വെച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ നിർബന്ധമായും ആൻസർ ആയി എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. എന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. പൂർണ്ണമായി കിട്ടുമെന്നല്ല, മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലായി ഉണ്ട്. ആ സാധ്യതകൾ നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും ബാക്ക്വേർഡ് ആയിരിക്കുന്ന ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് ഇത് വളരെ പ്രസക്തമായിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് വെച്ച് ഒരുവിധമൊക്കെ
ഒരു ധാരണയിലൊക്കെ എഴുതിയാൽ പാസ് മാർക്ക് എല്ലാ കുട്ടികളും കിട്ടും. പക്ഷേ തോറ്റുപോകുന്ന കുട്ടികളിൽ മിക്കവരും ക്വസ്റ്റ്യൻ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യാത്തതാണ് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം വളരെ എന്താണ് പ്രധാനമായും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല വിദ്യാർത്ഥികളും മാർജിൻ വരച്ച് മാർജിന് പുറത്താണ്, സാധാരണ എഴുതാൻ തുടങ്ങുന്ന സ്ഥലത്താണ് നമ്പർ ഇട്ട് വെക്കുന്നത്. അത് കാരണം പല ആൻസേഴ്സും എക്സാമിനറുടെ ശ്രദ്ധയിൽപ്പെടാതെ വിട്ടുപോകുന്നു. മാർജിന് ഉള്ളിലാണ് നമ്പർ ഇടേണ്ടതെന്ന് നമുക്കറിയാം, പക്ഷേ പലരും അത് ശ്രദ്ധിക്കുന്നില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യം അടുത്ത പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സാമിനറുടെ ശ്രദ്ധയിൽപ്പെടാതെ ആൻസേഴ്സ് പോകുന്നത് കാരണം മാർക്ക് നഷ്ടപ്പെടാം. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാർജിനിൽ ഉള്ളിൽ മാത്രമേ നമ്പർ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമ്പർ എഴുതുന്നത് തന്നെ വിട്ടുപോകുന്ന ചില വിദ്യാർത്ഥികളുണ്ട്. പല ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്പർ ഇടാതെ എഴുതുന്നുണ്ട്, ധൃതിയിൽ ഇങ്ങനെ പോകുന്നു. അതേപോലെ ലെജിബിൾ അല്ലാതെ നമ്പർ എഴുതുന്ന കേസുകളും ധാരാളമായിട്ട് കാണാറുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഹാൻഡ് റൈറ്റിന് അതേപോലെ നീറ്റ്നെസ്സിനും വളരെ വലിയൊരു റോൾ നിങ്ങളുടെ മാർക്ക് വാങ്ങുന്നതിൽ അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടുന്നതിൽ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുക, വെട്ടിത്തിരുത്തി വീണ്ടും എഴുതുക, വീണ്ടും വെട്ടുക, വീണ്ടും എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ എക്സാമിനറുടെ ഇംപ്രഷൻ നഷ്ടമാകാൻ വളരെയധികം സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു എസ്സേയുടെ ഇടക്ക് ഒരു മധ്യഭാഗത്തൊക്കെ ഒരു വേർഡ് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ട്, നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ചെയ്യുന്നത്, സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നി അത് വെട്ടി വേറെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യമായ ഗ്ലെയറിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെട്ടി എഴുതേണ്ടതുള്ളൂ. വെട്ടി തിരുത്തുന്നത് കൊണ്ട് എക്സാമിനറുടെ ശ്രദ്ധ അവിടെയൊക്കെ ഉടക്കി കിടക്കാനും പിന്നെ കൂടുതൽ പരിശോധിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ലെജിബിൾ ഹാൻഡ് റൈറ്റിൽ നിങ്ങളുടെ ഒരു ഫ്ലോയിൽ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഒരു എസ്സേയുടെയൊക്കെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ അവസാന ഭാഗത്തോ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ചില വാക്കുകൾക്ക് പകരം അത്ര സ്യൂട്ടബിൾ അല്ലാത്ത മറ്റൊരു വാക്ക് നിങ്ങളോട് എഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എഴുതേണ്ടതില്ല എന്നാണ് മറ്റൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ബാക്കി ഡിസ്കോഴ്സസ് 1 by 1 തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാവുന്നതാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.